சதமானம் எம்பிமார் உண்டாகணும். அது இல்லைங்கிலோ நமக்கு தெரிய ஈனாம் பேச்சு அல்லங்க எரிப்பட்டி அல்லங்க தேர் அல்லங்க ஒக்டோபஸ் ഒക്കാണ്ടല്ലേ നമുക്ക് നേരെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഈനാമ്പച്ചിയും മരപ്പട്ടിയും വല്ല എലിയ പാറ്റേ പഴുതാരെ ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോണ ചിഹ്നം. പറയുന്നത് എ കെ ബാലൻ, നേരത്തെ മന്ത്രിയായിരുന്ന ആൾ, കേന്ദ്ര പോളിറ്റി ബ്യൂറോ അംഗമാണോന്ന് എനിക്കറിയില്ല, സംസ്ഥാനത്തിൻ്റെ അംഗമാണോ എന്തായാലും ഇനി കേന്ദ്ര കമ്മിറ്റി അംഗമാണോന്ന് അറിയില്ല എനിക്ക്, കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളൊന്നുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനുമല്ല, അതുകൊണ്ട് എനിക്ക് പറയാം. പക്ഷേ എ കെ ബാലൻ പറഞ്ഞതൊരു നല്ല കാര്യമാണ്, പക്ഷേ ഇന്നത് ട്രോളായിട്ട് ശരിക്ക് കിടന്ന് വലസ് ചെയ്യണം. ആ ട്രോളിൽ നിന്ന് കിട്ടിയാണ് എനിക്ക്, ഞാൻ നേരത്തെ ഇത് ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ പറയാനുള്ള ഇത് പറയാൻ അല്ലെങ്കിൽ ഇത് പറയിപ്പിക്കാൻ എ കെ ബാലനെ പ്രേരിപ്പിച്ച ഘടകം ആണ് ഞാൻ പറയാൻ വന്നത്. ഇതെന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? ഭയങ്കര ഇടതുദോഷമാണ്, ലോകത്ത് ഒരുപാട് സ്ഥലത്ത് ഇടതുദോഷമുണ്ട്, ചൈനയിലുണ്ട്, റഷ്യയിലുണ്ട്, പിന്നെ മറ്റേ ക്യൂബയിലുണ്ട്. അറിയില്ല, നമ്മുടെ ശ്രീനിവാസൻ ഒരു സിനിമയിൽ, അറബിക്കഥ എന്ന സിനിമയിൽ ക്യൂബൻ സ്വപ്നം കൊണ്ട് നടക്കുന്നൊരു കഥാപാത്രമുണ്ട്, അതുപോലെ നിങ്ങൾ ക്യൂബയിലുണ്ട്, ഇന്ത്യയിലുമുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യയിൽ സംഭവിച്ചു? ഒരൊറ്റ ഉത്തരം ആദ്യം ഞാൻ പറയാം, അഹങ്കാരം. അതെന്തുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു സഖാവ് കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പണ്ട് അടി കൂടി അതൊക്കെ കേട്ടിട്ടുണ്ട്. ഈ എ കെ ബാലൻ ഇവരൊക്കെ ജന്മം കൊണ്ട് പണക്കാരായിരുന്നോ? ജന്മം കൊണ്ട് എന്തായിരുന്നു? പിണറായി വിജയൻ്റെ കഥ ഒരു ചെത്തുകാരൻ്റെ മകനാണ് ആയിട്ട് ജനിച്ചു, ചെറ്റക്കുടലിലാണ് ജനിച്ചത്. അതുപോലെ നമ്മുടെ ഇ പി ജയരാജൻ വളരെ വലിയ ബിസിനസ്സുകാരനാണ്, ഇപ്പം വലിയ അവർ എ സിയിലെ കിടന്നുറങ്ങുള്ളൂ. എ കെ ബാലൻ മന്ത്രിയായിരുന്നു, എ കെ ബാലനും പിന്നെ ജാതി മതമൊന്നും ഞാൻ പറയത്തില്ല, കാരണം അതൊക്കെ അത് നമുക്ക് പറ്റിയല്ല. പക്ഷേ എങ്കിലും അദ്ദേഹം ഇന്ന് വലിയ ഉന്നതിയിലാണ്, ഈ താഴ്ന്ന് കിടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ആരും ആരും താരണ്ട, പൈസ എന്ന് പറഞ്ഞാൽ ആവശ്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പരാജയം ഉണ്ടായി? നിങ്ങൾ വന്ന വഴി മറന്നതാണൊന്നാമത്തെ കാര്യം, അതിനാണ് അഹങ്കാരം എന്ന് പറഞ്ഞത്. രണ്ടാമത്, നിങ്ങൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് തത്വങ്ങൾ ഇന്ത്യയിൽ ഓടുന്നതാണോ എന്ന് ആദ്യം നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. സത്യമാണ്, 1957 കണ്ടൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭയങ്കരമായിട്ട് കുതിച്ചുകയറിയ പാർട്ടിയാണ്. ഏതാണ്ട് 60 സീറ്റോളം നമ്മളുടെ പശ്ചിമബംഗാള്, ത്രിപുര, തമിഴ്നാട്, ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സ്റ്റേറ്റിലും, പിന്നെ പശ്ചിമബംഗാളിൽ പിന്നെ നിറയെ ഉണ്ടായിരുന്നു, ത്രിപുരയിലും ഉണ്ടായിരുന്നു, ഇന്ത്യ ബാക്കി എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഈ രണ്ടും മുമ്പൊന്നും, പിന്നെ നമ്മുടെ കേരളത്തിൽ വാരി പിടിച്ചെടുത്ത് എല്ലാം കൂടെ നല്ലൊരു ശതമാനം ഒരു കാലത്ത് തീരുമാനിക്കാൻ, കേന്ദ്രമന്ത്രിസഭയിൽ ആരെന്ന് തീരുമാനിക്കാനുള്ള പോയിന്റിൽ വരെ എത്തിയൊരു പാർട്ടിയാണ്. ഇന്ന് ഈ പാർട്ടിയുടെ അവസ്ഥ എന്തിങ്ങനെ ആയെന്ന് എ കെ ബാലൻ ചിന്തിച്ചില്ലെങ്കിലും പിണറായി വിജയൻ ചിന്തിക്കണം. പിണറായി വിജയൻ ചിന്തിക്കണം, കാരണം നിങ്ങൾ ചിന്തിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ല. പക്ഷേ വീഡിയോയുടെ എനിക്കൊരു വിഷയം കിട്ടിയത് അത്ര എനിക്ക് സന്തോഷമുള്ളൂ. കാരണം എന്തിനാണ്, നിങ്ങൾ രണ്ടാം ഊഴം പിണറായി വിജയൻ കയറിയിട്ട്, ഞാൻ വേറൊന്നും പറഞ്ഞില്ല, സാധാരണക്കാരനോട് മനുഷ്യത്വപരമായിട്ട് പെരുമാറിയ ഒരു സന്ദർഭം ഞാൻ കണ്ടിട്ടില്ല. ഒരൊറ്റ കാര്യം, പ്രതിഷേധിക്കാനും പിന്നെ ഒക്കെയുള്ള അവകാശമുണ്ടെന്ന് നമ്മളെല്ലാം വാക്വാദം പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ ആദ്യം ഉദയം കൊണ്ടത് പ്രതിഷേധങ്ങളും അതുപോലെ പടയൊരുക്കത്തിൻ്റെ വാൾമുനയിലൂടെ നടന്ന് കയറി ജയിലിൽ കിടന്ന് അടിയുണ്ട ചരിത്രമൊക്കെ, ഒരുപാട് ജയിലിൽ കിടന്ന ചരിത്രങ്ങളൊക്കെ ഉള്ള നേതാക്കന്മാരാണ് ഇപ്പം. ഇവരാരും വലിയ കുടുംബക്കാരും പിന്നെ ഭയങ്കര എ സി കിടന്നുറങ്ങിയ ചരിത്രം വലിയ പൈസക്കാരായിട്ട് ജനിച്ചവരൊന്നും അല്ല എന്നുള്ള പല വലിയ നേതാക്കളും ഒക്കെ. പക്ഷേ ഇന്നവർക്ക് ഒരു കാലത്ത് അവർക്ക് അടുത്ത മുകളിലത്തെ നിലയിൽ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം, ആ ലിഫ്റ്റ് വേണം, കയറുകയില്ല. പിന്നെ വീടുകളിലൊക്കെ ലിഫ്റ്റ് ഉള്ളവരുണ്ട്, ഞാൻ അതൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ജനത്തിനെ മറന്നാണ് നിങ്ങൾ ആദ്യത്തെ പരാജയം. നിങ്ങൾ ജനത്തിനെ മറന്നു, കാരണം നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ പശ്ചിമബംഗാളിൽ പിന്നെ തൃണമൂൽ കോൺഗ്രസ് ഉദയം കൊണ്ട് നിങ്ങൾക്കെതിരായി വന്നു, നിങ്ങൾ മൈൻഡ് ചെയ്തില്ല. നിങ്ങളെ ഈ അഹങ്കാരം പിടിച്ച ഭരണം തന്നെ അവിടെ തുടർന്നുകൊണ്ടിരുന്നു, ഒന്നുമല്ലാതായി വട്ടപൂജ്യമായിട്ട് തൃണമൂൽ കോൺഗ്രസ് ഇന്ന് അവരാണെന്ന് അവിടെ അടക്കി ഭരിക്കുന്നത്. ഇനി അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉദയം കൊള്ളാൻ അവർ ഭയങ്കര ഭരിച്ചിട്ട്, ഇപ്പം ഒരു ചാനൽ ചർച്ച ചെയ്ത് ഏതൊരുത്തും പറയുന്നതായിട്ട് ഞങ്ങൾ വീണ്ടും അധികാരം അവിടെ പതുക്കെ ഓരോന്ന് ചെയ്തു, അവിടുത്തെ പാർട്ടി ആഫീസ് വരെ ബി ജെ പിക്കാർ കൊണ്ടുപോയി എന്ന് വെച്ചാൽ എല്ലാം ബി ജെ പിക്കാരായി. അപ്പം അത് അവിടെ നിൽക്കട്ടെ, ഈ കേരളത്തിൽ വരാൻ പോണ പൂരം തന്നെയാണ് ഈ കാണുന്നത്. നിങ്ങളുടെ പാർട്ടി ദേശീയ ചിഹ്നം നഷ്ടപ്പെടും, പെടണം. ഞാനത് കാരണം നിങ്ങൾക്കേ
കഷ്ടപ്പാടും ദുരിതമൊക്കെ നിങ്ങൾ മറന്നുപോയി. ഈ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന കഷ്ടപ്പാടും ദുരിതവും എല്ലാം മറന്നിട്ട് എണ്ണി 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 നിങ്ങളെല്ലാം ന്യായീകരിച്ച് പിണറായി വിജയൻ ചെയ്യുന്ന ഓരോ തെറ്റിനും തെറ്റ് തെറ്റായിട്ട് നിങ്ങൾ പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് കോൺഗ്രസ്സുകാരും എല്ലാവർക്കും. പക്ഷേ നിങ്ങൾ ആ യൂത്ത് കോൺഗ്രസ്സുകാരെ, നിങ്ങൾ ഖജനാവ് കാര്യമായിരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്തത് നിങ്ങൾ നവകേരളം നടത്തി, നിങ്ങൾ മാനവീയം നടത്തി, നിങ്ങൾ ഇവിടെ പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല, ഓരോന്നോരോന്നിനും നയാ പൈസയില്ലാത്ത ഖജനാവുമായിട്ട് നിങ്ങൾ ചെയ്തത് നവകേരളം, അതുപോലെ അതിനെ പ്രതിഷേധിച്ചവരെ നിങ്ങളെ പാർട്ടിക്കാർ എല്ലാവരും കണ്ട കാഴ്ച, നിങ്ങളെ പാർട്ടിക്കാർ, നിങ്ങളെ പോലീസ്, ഗൺമാനടക്കം നടന്ന് മാറിയ രണ്ട് പയ്യന്മാരെ ആലപ്പുഴയിൽ നടന്ന് മാറിയ ഗൺമാൻ ഇറങ്ങി വീശി അടിക്കുന്ന ചിത്രം ഇന്നും ആരും മറന്നിട്ടില്ല. അതുപോലെ മറിയക്കുട്ടിയെ പോലുള്ള വെറും വൃദ്ധകളായ അവരെ നിങ്ങൾ ആക്ഷേപിച്ച് കോടീശ്വരിയാണെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു നിവൃത്തിയില്ലെന്ന് പിന്നെ തെളിഞ്ഞ് എല്ലാവരെയും നിങ്ങൾ ആക്ഷേപിച്ച് ആട്ടിപ്പായിച്ച, അതുപോലെ ഓരോ വീട്ടിലും പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന അമ്മമാർ അപ്പൂപ്പന്മാരും ഇന്നുണ്ട്. അമ്മൂമ്മമാരും പ്രായം ചെന്നവർ ആശുപത്രികളിൽ മരുന്നില്ല. പിന്നെ ഏത് എല്ലാ മേഖലയിലും പിന്നെ സപ്ലൈകോ ഒരു സാധനങ്ങളില്ല. സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വരണം മുടങ്ങി. പിന്നെ ഇതൊന്നും വേണ്ട, ഇന്നും ലൈസൻസ് എടുക്കാനായിട്ട് എൻ്റെ പിന്നെ എനിക്കൊരു വണ്ടി ഞാൻ വാങ്ങി, വേറൊരു വണ്ടിയുണ്ട്, വാങ്ങിയിട്ട് മാസങ്ങളായി ഇതുവരെ ആർ സി ബുക്ക് വന്നിട്ടില്ല. കാരണം പ്ലാസ്റ്റിക് അടിച്ചടിക്കാൻ ക്ലാസ് ഇല്ല. അപ്പോൾ നിങ്ങൾ എല്ലാ മേഖലയും പരാജയപ്പെട്ട് ഇനി ഒരു തിരിച്ചു വരവ് നിങ്ങൾ കൊണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ആളാണ് ഞാൻ. കാരണം നിങ്ങൾ അഹങ്കാരം, നിങ്ങൾക്ക് ഈനാമ്പറ്റിയും മരപ്പട്ടിയും കിട്ടണം. മരപ്പട്ടിയുടെ ശല്യമുള്ള ക്ലിഫ് ഹൗസിൽ, മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിൽ നിങ്ങൾ പിന്നെ ആ മുഖ്യമന്ത്രിക്ക് ആ ചിഹ്നം കാണുകയും ചെയ്യാം. ക്ലിഫ് ഹൗസിൽ ഭയങ്കര മരപ്പട്ടി ശല്യമെന്നാണ് പറയുന്നത്. ആ മേഖല നിങ്ങളെല്ലാം ജനങ്ങളെ വെറുപ്പിച്ചവരാണ്. കാരണം ഈ എനിക്കിപ്പോഴും അറിയാം, പിണറായി വിജയൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു പ്രസംഗത്തിൽ ഒരു ലേഡി അവതാരക പറഞ്ഞ നല്ല പ്രസംഗം, അങ്ങനെയുള്ള കമൻറ്റൊന്നും വേണ്ട, വേറെ ആരെല്ലാം വിളിക്കും, ആര് രാജാവിനെ ഇതൊന്നും പറയണില്ല. അപ്പം നിങ്ങൾ, ഞാൻ ഒരു രാഷ്ട്രീയത്തിലും ആളല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരോധിയൊന്നുമല്ലോ, പക്ഷേ പ്രവർത്തനം, നിങ്ങളെ പ്രവർത്തനം ഒരു കാലത്തും നന്നാവില്ല. നിങ്ങളെ പൊട്ടിക്കാനായിട്ടുള്ള അവസരം ജനത്തിൽ, ഇനി നിങ്ങൾ പരാജയപ്പെടണം. നിങ്ങൾക്ക് ഓരോ ചിഹ്നം, നിങ്ങൾക്ക് ദേശീയ പാർട്ടി നഷ്ടപ്പെടണം, നിങ്ങൾക്ക് നഷ്ടപ്പെടണം. അതിനു വേണ്ടി ഓരോരുത്തർ വോട്ട് ചെയ്യും. കാരണം നിങ്ങൾക്ക് നിങ്ങൾ അഹങ്കാരം, ബി ജെ പി വളർന്നാലോ കോൺഗ്രസ് വളർന്നാലോ ഒരു പ്രശ്നമില്ല, ആരെങ്കിലും ഭരിക്കും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാവങ്ങളെ പേരും പറഞ്ഞ് നിങ്ങളെല്ലാം ബിസിനസ്സുകാരാണ്. ഇ പി ജയരാജൻ ബിസിനസ്സുകാരൻ, പിണറായി വിജയൻ മകള്, ആരാണ് നിങ്ങൾ ബിസിനസ് അല്ലാത്ത, കാശില്ലാത്ത ആരുണ്ട്, എല്ലാം കണക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ വരണം. നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ അഭ്യർത്ഥിച്ച് ജനങ്ങളെ പറ്റിക്കാനായിട്ടാണ് ഇരിക്കണം. വോട്ട് തരരുത്.